ഹായ് ഹലോ എല്ലാവർക്കും നെസ്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് കണ്ട മൂവി ഇന്നല്ല ഇന്നലെ കണ്ട മൂവി ഭാരത സർക്കസ് നമ്മൾ ആദ്യം ഭാരത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഭാരത് സർക്കസ് അപ്പം എൻ്റെ ഡയറക്ടർ സോഹൻ സീനുലാൽ പുള്ളിയാണ് എൻ്റെ ഡയറക്ടർ അപ്പം നിങ്ങൾ പുതിയ പടം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് അതെ ആദ്യത്തെ പടം എന്ന് പറഞ്ഞു അപ്പം ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഡബിൾസ് പുള്ളിയുടെതാണ് മമ്മൂട്ടിയുടെ അഭിനയിച്ച ഡബിൾസ് പിന്നെ വേറെ വന്യം അത് അറിയത്തില്ല പുള്ളിയുടേതാണ് കരിയർ തുടങ്ങിയതന്നെ ഡയറക്ടറായിട്ടാണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഓക്കെ വൺ മാൻ ഷോയില് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു ഓക്കെ പടം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ത്രെഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ത്രെഡ് കൊള്ളാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്റ്റോറി ഇഷ്ടപ്പെട്ടു പക്ഷേ പ്രശ്നം പറ്റി എനിക്ക് തോന്നിയത് സ്റ്റോറി ഡെവലപ്പ് കുറച്ചും കൂടെ ചെയ്യായിരുന്നു പിന്നെ ബഡ്ജറ്റ് മീൻസ് പുള്ളി കുറേ നാളുകൊണ്ട് പടങ്ങളൊന്നും ഡയറക്ട് ചെയ്തതുകൊണ്ടൊക്കെ ആയിരിക്കും ഭയങ്കര ബഡ്ജറ്റ് കുറച്ച് രീതി ചെയ്ത ഒരു ഇതുണ്ടായിരുന്നു പക്ഷെ ഇതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഹെവി ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാനുള്ള ഇമ്പ്രൂവ് ചെയ്ത് ആക്ടേഴ്സും നമുക്ക് മെയിൻ സ്ട്രീമായിട്ടുള്ളത് അറിയാന്നുള്ളത് ഷൈൻ ടോം ചാക്കോ ഉണ്ട് ബിനു പപ്പു ഉണ്ട് പിന്നെ ജാഫർ എടിക്ക് അഭിനയിച്ചിട്ടുണ്ട് ഇവര് മൂന്നുപേരും തന്നെയാണ് ഫുൾ വന്ന് പോകുന്നത് അവര് മൂന്നുപേരും ഓക്കെ ഓക്കെയാണ് പക്ഷെ ബാക്കി വന്നവരെല്ലാം എനിക്ക് പുതുമുഖങ്ങൾ അല്ല ബാക്കിയുണ്ട് അഭിനയിച്ചിട്ടുള്ളവരുണ്ട് കുറെ എല്ലാരെ പേരറിഞ്ഞില്ല ഈ പോലീസ് റോളായിരുന്നാലും എല്ലാരും പോലീസ് റോളായിരുന്നാലും എല്ലാരും ആപ്റ്റ് ആവുന്നില്ല എന്തോ ഇവിടേക്കോ ഒരു മിസ്മാച്ച് പോലെ ഒരു ഫീലും എന്തോ ഡയലോഗ് ഇടയ്ക്ക് ചെറുതായിട്ട് നാടക രീതി നാടകരീതിയും സീരിയൽ രീതിയും തോന്നിപ്പോയി ഡയലോഗ് രീതിയും അഭിനയോ പിന്നെ അതിലൊരു പോലീസായിട്ട് വന്നത് പുള്ളി പുള്ളിയും സ്ക്രീൻ പ്ലേ റൈറ്ററും റൈറ്ററും ഡയറക്ടറും ഒക്കെയാണ് എന്തോ എനിക്ക് നല്ലൊരു നല്ല രീതിയിൽ മൂവി ഇത് കാലത്ത് നടക്കുന്ന ഒരു സംഭവമാണ് നല്ല രീതിയിൽ ഒരു മൂവി ആക്കാനുള്ള ഒരു സാധനം അതിലുണ്ടായിരുന്നു പക്ഷെ അതിനനുസരിച്ച് പൊങ്ങി വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ല അപ്പം എനിക്ക് തോന്നുന്നു എന്തോ എനിക്ക് അത്രയും ഒരു ലെവൽ എത്തിച്ചില്ല നല്ലൊരു ത്രെഡ് നല്ലൊരു സ്റ്റോറി നമുക്ക് അതിനകത്തുണ്ട് നല്ലൊരു സ്റ്റോറി അതിനകത്തുണ്ട് ത്രെഡ് അതിനകത്തുണ്ട് നമുക്ക് തോന്നിയതാണ് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ളതാണ് ഇനി മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല സ്റ്റോറി ഇല്ലാന്നൊക്കെ ചിലപ്പോൾ എന്തോ എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് തോന്നിയ കാര്യമാണ് ഞങ്ങൾക്ക് തോന്നിയ കാര്യമാണത് എന്തായാലും ബട്ട് കൊള്ളാം ആ ഒരു ചെറിയ കുറച്ച് ഒരു ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഭയങ്കര ബഡ്ജറ്റിൽ ഹെവി ബഡ്ജറ്റിൽ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ല രീതിയിൽ ഹെവി ബഡ്ജറ്റിൽ ചെയ്യാനുള്ള പടം ഉണ്ടായിരുന്നു അതിൽ അല്ലേ ഒന്ന് ക്യാരക്ടേഴ്സിനെ കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്യായിരുന്നു കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ചെയ്തു അത്രേ ഉള്ളൂ ക്യാരക്ടേഴ്സും ആ ഒരു പ്രസന്റേഷനും ഒക്കെ കുറച്ചും കൂടെ ഹെവി ആയിട്ട് ഒരു ത്രില്ലർ മൂഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു ത്രില്ലർ ആയെന്ന് വെച്ചാൽ ത്രില്ലർ ആയില്ല ത്രില്ലർ ആയില്ല ഇത് ത്രില്ലർ രീതിയിലേക്ക് കൊണ്ടുവരായിരുന്നു ഈ പടം പിന്നെ ഷൈൻ ടോം ജാക്കിയോ എനിക്ക് മറ്റേ പുള്ളി കാലുവേദന അതിന്റെ ഒരു ഡിഫിക്കൽട്ടി അല്ല അത് ക്യാരക്ടറിൽ എനിക്ക് ചെറുതായിട്ട് തോന്നിയായിരുന്നു ഓക്കെ അത് ഇറങ്ങുമ്പോഴും എന്ന് വെച്ചാൽ പുള്ളിന്റെ ആ ശൈലി ഉണ്ടല്ലോ ആ ഇന്റർവ്യൂലൊക്കെ കണ്ടോണ്ടല്ലോ കണ്ട ശൈലി ഉണ്ടല്ലോ ആ ഒരു ടോൺ എനിക്ക് തോന്നി അതൊരു ക്യാരക്ടറൈസേഷൻ അങ്ങനെ കൊടുത്തത് അത് ക്യാരക്ടറാണ് എനിക്കൊരു ചെറിയൊരു തോന്നി അരോചകമായി തോന്നി കുറച്ചൊരു അരോചകമായി തോന്നി പക്ഷെ ഒരു ക്യാരക്ടർ ആണ് അത് ഒരു റിയൽ ക്യാരക്ടർ ആണ് അത് അതിന്റെ നമുക്ക് അതൊന്നും പറയത്തില്ല അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഇത് അവിടെ ആപ്റ്റ് ആവാതിരിക്കുന്നില്ല വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് പുള്ളിയുടെ ഒരു റിയൽ ക്യാരക്ടറുമായിട്ട് കുറച്ച് ചേർന്ന് നിൽക്കുന്നു അത്രേ ഉള്ളൂ പുള്ളി നോർമൽ നമ്മൾ ഇന്റർവ്യൂസിലെ കാണുന്ന ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ കുറച്ചൊരു ടൈപ്പ് ഒരു തമാശ ഒരു തഗ് ലൈഫ് ആ ഒരു മാനറിസം ഇതിലോട്ട് കൊണ്ടുവന്നു റിയൽ ലൈഫ് ക്യാരക്ടർ അത്രേ ഉള്ളൂ അതിന് നമുക്കിപ്പോ അങ്ങനെ പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണല്ലോ അപ്പൊ ആ ഒരു ക്യാരക്ടർ നമുക്കൊരു മൂവിക്കകത്ത് മരുന്നതിൽ പ്രശ്നമില്ലല്ലോ നമുക്കത് സെയിം ക്യാരക്ടർ ആയതുകൊണ്ട് നമുക്കൊരു ഇത് തോന്നി അത്രേ ഉള്ളു അല്ലെ അഭിനയം ഒരു സ്ഥലത്ത് പോലും ക്യാരക്ടർ മാറുന്നില്ല ആ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അത്രേ ഉള്ളൂ അതിപ്പോ പ്രശ്നമെന്നുള്ള കാര്യമൊന്നുമില്ല ബാക്കി എന്തോ ചിലപ്പം പുള്ളി അത് തന്നെ എനിക്ക് സ്വന്തം ഒരു ക്യാരക്ടറിനെ കീപ്പ് ചെയ്ത് പോട്ടെ അല്ലെങ്കിൽ ആ കാണുന്ന ഒരു ക്യാരക്ടറിന് ചിലപ്പോൾ അത് തന്നെ എനിക്ക് ഉദ്ദേശിച്ചതും പറയത്തില്ല അപ്പോൾ അത്രയേ ഉള്ളൂ പടം കാണാൻ കൊള്ളാം എന്തായാലും പോയി കാണാമല്ലോ തിയേറ്ററിൽ പോയി കാണാൻ കൊള്ളാം നല്ല പടം അപ്പോൾ എല്ലാവരും എന്തായാലും പോയി കാണുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ.